ഒരു സൂപ്പർ ഹീറോ ആകാൻ നിങ്ങൾക്കൊരു പ്രത്യേകതരം മാസ്കോ ഡ്രസ്സോ ധരിക്കേണ്ടതില്ല. യഥാർത്ഥ ജീവിതത്തിൽ നല്ലൊരു ഹൃദയമുള്ള നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർ തന്നെയാണ് സൂപ്പർ ഹീറോസ്. ചിലപ്പോൾ അത് ചില നല്ല മനസ്സുള്ള മൃഗങ്ങളുമാകാം. വളരെയേറെ അപകട സാധ്യതയേറിയ അവസ്ഥയിലേക്കും അവർ നമ്മെ രക്ഷിക്കാനായി വന്നു ചേരും. നമ്മളിന്നിവിടെ ക്യാമറയിൽ പതിഞ്ഞ അതിസാഹസികമായി ജീവൻ രക്ഷിക്കുന്ന 10 സൂപ്പർ ഹീറോസിനെ പറ്റിയാണ് സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ടംബ്ലിംഗ് ടോഡ്ലർ. പിച്ച് വെച്ച് നടക്കുന്ന മിക്ക കുട്ടികൾക്കും വീഴാനും അപകടത്തിൽപ്പെടാനുമുള്ള സാധ്യത കൂടുതലാണ്. എന്തെന്നാൽ ഇവരെല്ലാവരും തന്നെ സ്വന്തം സുരക്ഷയെപ്പറ്റി വലിയ അറിവില്ലാത്ത കുഞ്ഞു കുട്ടികളാണ്. ചൈനയിലെ നാങ്ക എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. തങ്ങളുടെ പ്രഭാത ഭക്ഷണ സമയത്തെ ഇടവേളയിൽ 6 പോസ്റ്റൽ ജീവനക്കാരാണ് ഈ അപകടം നേരിൽ കണ്ടതും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതും. അവരൊരു കരച്ചിൽ കേട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ 2 വയസ്സായ ഒരു കുട്ടി ജനലിൽ കൂടി താഴേക്ക് വീഴാൻ പോകുന്നതാണ് കണ്ടത്. എങ്ങനെ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആ കുട്ടി താഴേക്ക് വീഴുകയും അവർ ആ കുട്ടിയെ പിടിക്കാനായി ഓടി ചെല്ലുകയും ചെയ്തു. ഭാഗ്യവശാൽ ആ കുട്ടി അവരുടെ കൈകളിലേക്കാണ് വീണത്. പിന്നീട് തെന്നി നിലത്തേക്ക് പതിച്ചുവെങ്കിലും ആ കുട്ടി സാവധാനം എഴുന്നേറ്റ് നിന്നു. രക്ഷപ്പെടുത്തിയ പോസ്റ്റൽ ജീവനക്കാരിൽ 2 പേർക്ക് ചെറിയ തരത്തിലുള്ള പരിക്കുകൾ പറ്റിയെങ്കിലും ആ കുട്ടിയുടെ ജീവൻ അവർക്ക് രക്ഷിക്കാനായി. CCTV ക്യാമറയിൽ ഈ ദൃശ്യം പതിയുകയും അതിൽ നിന്ന് ആ ജീവനക്കാരിൽ ഒരാൾക്ക് അസഹനീയമായ വേദനയുണ്ടായതായി മനസ്സിലാക്കുകയും ചെയ്യാം. ആ കുട്ടിയുടെ അച്ഛനമ്മമാർ പുറത്ത് ചില മരുന്നുകൾ വാങ്ങാൻ പോയ സമയത്താണ് അപ്രതീക്ഷിതമായി ഉറക്കമുണർന്ന ആ കുട്ടി ജനൽ വഴി താഴേക്ക് വീണത്. ഇനിയൊരിക്കലും അവർ ആ കുട്ടിയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോവുകയില്ലെന്ന് വിചാരിക്കാം. നമ്പർ 9, 83-year-old ഹീറോ. ഒരു കടയിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായി 3 മാസ്ക് വെച്ച കള്ളന്മാർ അവിടെ കൊള്ളയടിക്കാനായി വരികയും അതിലൊരാൾ നിങ്ങളുടെ നേരെ തോക്കു ചൂണ്ടുകയും ചെയ്താൽ നിങ്ങൾ എന്തു ചെയ്യും? ചിന്തിച്ചിട്ടുണ്ടോ? അയർലൻഡിലുള്ള 83-വയസ്സുകാരനായ ആ വൃദ്ധൻ എന്താണ് ചെയ്തതെന്നോ? അയാൾ ആ കൊള്ളക്കാരെ എതിർത്ത് പോരാടി. കോടതിയുടെ സമീപത്തുള്ള ഒരു ബെറ്റിംഗ് ഷോപ്പിൽ വന്ന ഡെന്നിസോ കോണറും അയാളുടെ മുത്തച്ഛനും അവിടെ നടന്ന കൊള്ളക്കെതിരെ പോരാടുന്നത് CCTV ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. 3 കൊള്ളക്കാർ ആ കടയിലേക്ക് എത്തുകയും അതിലൊരാൾ വൃദ്ധന്റെ നേരെ തോക്കു ചൂണ്ടുകയും ചെയ്തു. തോക്കു ചൂണ്ടിയ ആളുടെ ശ്രദ്ധ മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞപ്പോൾ ആ വൃദ്ധൻ പെട്ടെന്ന് തന്നെ ഷോപ്പ് ജീവനക്കാരന്റെ അടുത്തേക്ക് പോവുകയും അവിടെ ചുറ്റികയുമായി ആക്രമിക്കുന്ന മറ്റു 2 കൊള്ളക്കാരുമായി പോരാടുകയും ചെയ്തു. കൂടാതെ ഒരു കസേര എടുത്തുകൊണ്ട് തോക്കു ചൂണ്ടിയ കൊള്ളക്കാരനെ പേടിപ്പിച്ച് ഓടിക്കുകയും ചെയ്തു. അതേസമയം മറ്റു 2 കൊള്ളക്കാരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. 83-വയസ്സുകാരനായ ഒരു വൃദ്ധൻ ചെയ്ത വലിയ കാര്യമല്ല ഇത്. നമ്പർ 8, ദ റിയൽ സ്പൈഡർമാൻ. ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു അത്ഭുത ശക്തിയുള്ള മനുഷ്യൻ എന്നൊക്കെ പറയാം. പാരീസ് റെസ്റ്റോറന്റിൽ ഒരു സോക്കർ മാച്ച് കണ്ടുകൊണ്ടിരുന്ന മമ്മാഡോസ് ഗുസാമ എന്നയാൾ കുറെ ആളുകളുടെ അലർച്ചയും കാറുകളുടെ ഹോണടിയും ഒക്കെ കേട്ടാണ് അവിടേക്ക് ഓടിച്ചെന്നത്. അവിടെ കണ്ട കാഴ്ച എന്തെന്നാൽ ഒരു കുട്ടി ബാൽക്കണിയിൽ തൂങ്ങിക്കിടക്കുന്നു. ഒരു നിമിഷം പോലും കളയാതെ തന്റെ സുരക്ഷയെ പോലും അവഗണിച്ചുകൊണ്ട് അയാൾ 4 നിലയുള്ള ആ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലേക്ക് പിടിച്ചു കയറുകയും ആ കുട്ടിയെ രക്ഷിക്കുകയും ചെയ്തു. എമർജൻസി സർവീസ് ആ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ആ മനുഷ്യൻ ആ കുട്ടിയെ രക്ഷപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഗുസാമയുടെ ഈ സാഹസം വീഡിയോയിൽ പകർത്തുകയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം ഒരു ഹീറോ ആയാണ് അറിയപ്പെട്ടിരുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ LC പാലസിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ് കൊടുക്കുകയും ചെയ്തു. നമ്പർ 7, ദ അലാസ്കൻ ഗൈഡ്. നിങ്ങളുടെ വളർത്തുനായ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുകയോ എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവികമായി പെരുമാറുകയോ ചെയ്താൽ തീർച്ചയായും ആ നായയെ ഒന്ന് നിരീക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അത്തരത്തിലാണ് ഒരു പോലീസ് ഓഫീസർ ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ റോഡിന്റെ നടുവിൽ വെച്ച് കണ്ടുമുട്ടിയതും അതിനെ പിന്തുടരുകയും ചെയ്തത്. ആ നായയുടെ പേര് ബഡ്ഡി എന്നായിരുന്നു. ഒറ്റപ്പെട്ട ആ സ്ഥലത്ത് ആ നായ ആരെയെങ്കിലും സഹായത്തിനായി തിരയുകയായിരുന്നു. അങ്ങനെ അവസാനം ആ പോലീസ് ഓഫീസറെ കണ്ടെത്തുകയും ചെയ്തു. പോലീസുകാരൻ ബഡ്ഡിയെ പിന്തുടരാൻ തുടങ്ങുകയും ബഡ്ഡി അദ്ദേഹത്തെ നയിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇടയ്ക്കിടെ തന്നെ അയാൾ പിന്തുടരുന്നുണ്ടെന്ന് തിരിഞ്ഞു നോക്കി ബഡ്ഡി ഉറപ്പുവരുത്തിയിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തീ പിടിച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടിലേക്ക് ആ പോലീസുകാരനെ ബഡ്ഡി എത്തിച്ചു. അതുമാത്രമല്ല, ആ വീടിനുള്ളിൽ പരിക്കേറ്റ തന്റെ യജമാനനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും അവിടെ എത്തിക്കണമെന്നുള്ളത് ബഡ്ഡിയുടെ ആവശ്യമായിരുന്നു. ബഡ്ഡിയെപ്പോലും ഇടുക്കനായ ഒരു വളർത്തുനായ ഉണ്ടായത് ആ പാവം മനുഷ്യന്റെ ഭാഗ്യമാണ്. തന്റെ ജീവൻ അങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിച്ചുവല്ലോ. നമ്പർ 6, ട്രാൻസിറ്റ് ഹീറോ. ഓക്ലാൻഡ് കാലിഫോർണിയയിലെ ഒരു ട്രാൻസിറ്റ് വർക്കറാണ് ഈ ഹീറോ. പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുന്നിൽ നിന്ന് ഒരു മനുഷ്യനെ ഒരു നിമിഷം പോലും കളയാതെ വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തിയ ഈ മനുഷ്യൻ ഒരു യഥാർത്ഥ മനുഷ്യ സ്നേഹി തന്നെയാണ്. റിംഗ് സെൻട്രൽ കൊളീഷ്യം സ്റ്റേഷനിൽ ഏകദേശം 2:20 സമയത്താണ് ജോൺ ഓക്കോണൽ എന്ന മുൻ ട്രെയിൻ ഓപ്പറേറ്റർ ആ കാഴ്ച കാണുന്നത്. കുടിച്ച് ബോധമില്ലാത്ത ഒരാൾ അബദ്ധത്തിൽ കാൽവഴുതി ട്രെയിൻ പാളത്തിൽ വീഴുകയും ആ സമയം ഒരു ട്രെയിൻ ആ പാളത്തിലൂടെ അവിടേക്ക് വരികയും ചെയ്യുകയായിരുന്നു. കോണൽ അദ്ദേഹത്തോട് തിരിച്ചു കയറാൻ വിളിച്ചു പറഞ്ഞിട്ടും അയാൾക്ക് വേഗത്തിൽ അവിടെ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ സാധിക്കുമായിരുന്നില്ല. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്ന ആ സമയം ഒട്ടും തന്നെ സമയം കളയാതെ കോണൽ ആ മനുഷ്യനെ തന്റെ കൈകൾ കൊണ്ട് തൂക്കിയെടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അതിസാഹസികമായി ആ മനുഷ്യൻ ട്രെയിനിന്റെ അടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടു. നമ്പർ 5, ദ ഡോഗ് ആൻഡ് ദ മെയ്സ്. നമ്മൾ മുന്നേ കണ്ട വീഡിയോയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോയാണിത്.
വിജനമായ റോഡിന്റെ നടുവിൽ കൂടി ഓടുന്ന പട്ടിയല്ല, മറിച്ച് വളരെ തിരക്കേറിയതും വഴിതെറ്റാൻ സാധ്യതയുള്ളതുമായ വഴിയിലൂടെ ഒരു ആംബുലൻസിനെ നയിച്ചുകൊണ്ടു പോകുന്ന ഒരു നായയാണ് ഇവിടെ ഹീറോ. ഈ നായയുടെ യജമാനൻ തന്റെ അയൽക്കാരന്റെ വീടിന്റെ അടുത്ത് വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇതാ നായ കാണാൻ ഇടയാവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ആരൊക്കെയോ ആംബുലൻസ് വിളിച്ചു. എന്നാൽ ഈ സമയം കൊണ്ട് ആ നായ സഹായത്തിന് വേണ്ടി തെരുവിലേക്ക് ഓടി. ആംബുലൻസ് കണ്ട ഉടനെ ആ നായ അതിന്റെ മുന്നിലൂടെ തന്റെ യജമാനന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ ആ നായയെ പിന്തുടരുന്ന ആംബുലൻസിന് ബോധരഹിതനായ ആളുടെ അടുത്ത് പെട്ടെന്ന് തന്നെ എത്താൻ സാധിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ ആംബുലൻസ് അവിടെ എത്തിച്ചേരുമായിരുന്നു. എന്നാൽ ആ നായ തന്നാൽ കഴിയുന്ന രീതിയിൽ തന്റെ യജമാനനെ സഹായിക്കാൻ ശ്രമിച്ചില്ലേ? അതാണ് ഹീറോയിസം. നമ്പർ 4, അൺസങ് ഹീറോ. നമ്മൾ മനുഷ്യരെ രക്ഷിക്കുന്ന നായക്കുട്ടികളെ കണ്ടു. എന്നാൽ ചിലപ്പോഴൊക്കെ മനുഷ്യർ നായകളെ രക്ഷിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. 2016 ലൂസിയാനയിൽ ഉണ്ടായ അതിശക്തമായ മഴയിൽ വെള്ളപ്പൊക്കമുണ്ടാവുകയും 10,000 ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. ചില സ്ഥലങ്ങളിൽ 2 വെള്ളം പൊങ്ങിയതിനാൽ വീടുകൾ വരെ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. ഇങ്ങനെയുള്ള ട്രാജഡികൾ ഉണ്ടാകുമ്പോൾ മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വീഡിയോയിൽ 3 മനുഷ്യർ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൽ നിന്നും ഒരു സ്ത്രീയെയും ഒരു പട്ടിയെയും രക്ഷപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കാറിന്റെ വാതിൽ തുറക്കാൻ സാധിക്കാതെ അലറിക്കരയുന്ന സ്ത്രീയെ ആ വീഡിയോയിൽ നമുക്ക് കാണാം. ആ സമയം രക്ഷാപ്രവർത്തകരിൽ ഒരാളായ ഡേവിഡ് ഫങ് വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയും കാറിന്റെ ഉള്ളിൽ കുടുങ്ങിയ ആ സ്ത്രീയെ മുങ്ങി രക്ഷപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ അവിടെ അകപ്പെട്ട ആ നായയെ രക്ഷിക്കാൻ അയാൾ രണ്ടാമതും മുങ്ങുകയും അവയെ രക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും സുരക്ഷിതരായി രക്ഷപ്പെട്ടു. നമ്പർ 3, ഫൈറ്റിംഗ് ഫോർ ദ മണി. നല്ല മനുഷ്യരെയും ചീത്ത മനുഷ്യരെയും നായകൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നത് ഒരു അത്ഭുതം തന്നെയാണ്. പോർട്ട്ലാൻഡിലെ ഒരു ഗ്യാസ് സ്റ്റേഷനിലാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു കള്ളൻ ആ ഗ്യാസ് സ്റ്റേഷൻ കൊള്ളയടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ആ ഗ്യാസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ജീവനക്കാരൻ പണം നൽകാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ ആ പണത്തിനായി പോരാടുകയും ചെയ്തിരുന്നു. പക്ഷേ കള്ളനും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. നല്ലൊരു കാര്യം എന്തെന്നാൽ ആ ഗ്യാസ് സ്റ്റേഷനിൽ ആ ജീവനക്കാരൻ ഒറ്റയ്ക്കായിരുന്നില്ല. വ്യത്യസ്തനായ ഒരു വലിയ പിറ്റ്ബുൾ ബോക്സർ മിക്സ് നായ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. കള്ളൻ ആ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ നായ കള്ളന്റെ നേരെ കുതിച്ചു ചാടുകയും മുഖത്ത് കടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവസാനം ആ കള്ളന് മോഷണ ശ്രമത്തിൽ നിന്ന് പിന്തിരിയേണ്ടതായി വന്നു. ഏതൊരാളും ഒരു നായത്തിന്റെ മുഖത്തേക്ക് കടിക്കാൻ വന്നാൽ ഒന്ന് പതറുക തന്നെ ചെയ്യുമല്ലേ. നമ്പർ 2, ഡോഗ് സേവിംഗ് കിഡ്. ഈ വീഡിയോയിൽ കുട്ടികൾ കൂട്ടുകാരനെ രക്ഷിക്കാനാകാതെ ഇരിക്കുമ്പോൾ നിഷ്കളങ്കനായ ഈ നായ തന്റെ ജീവൻ പോലും വകവെക്കാതെ തന്റെ ഉടമസ്ഥനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ സ്നേഹമുള്ള നായകളെ വളർത്തേണ്ടത് തന്നെയാണ്. നമ്പർ 1, സൂപ്പർമാൻ ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ. വലിയ വലിയ വസ്തുക്കൾ ഉയർത്തുന്നത് കാണാൻ നല്ല രസമാണല്ലേ. വലിയ വലിയ ടയറുകളും കാറുകളുമെല്ലാം ഉയർത്തുന്നത് ചിലപ്പോൾ നമ്മൾ കണ്ടിരിക്കാം. എന്നാൽ നിങ്ങളെപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു ഹെലികോപ്റ്റർ ഉയർത്തുന്നത് കണ്ടിട്ടുണ്ടോ? 1988 വിയറ്റ്നാമിലെ ഹവായിൽ ടൈനിയും സ്റ്റീവും തങ്ങളുടെ വർക്ക് സൈറ്റിൽ പണിയെടുക്കുകയായിരുന്നു. ടൈനി നിലത്തായിരുന്നു ആ സമയം ഉണ്ടായിരുന്നത്. സ്റ്റീവ് തന്റെ ഹെലികോപ്റ്ററിൽ സാധനങ്ങൾ കൊണ്ടുവരികയായിരുന്നു. പെട്ടെന്ന് ചില മെക്കാനിക്കൽ പ്രശ്നങ്ങൾ കാരണം ഹെലികോപ്റ്റർ ക്രാഷ് ആവുകയും നിലത്ത് വീഴുകയും ചെയ്തു. ടൈനിയും കുറച്ച് ജോലിക്കാരും കൂടി അവിടേക്ക് ഓടിയെത്തി. എന്നാൽ സ്റ്റീവിന്റെ കാല് ആ ഹെലികോപ്റ്ററിന്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ആ സമയത്താണ് ടൈനി അമാനുഷികമായൊരു കാര്യം ചെയ്തത്. ക്രാഷായ ഹെലികോപ്റ്റർ ഉയർത്തി തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ ടൈനിക്ക് സാധിച്ചു. സ്റ്റീവ് അങ്ങനെ ചെറിയ പരിക്കുകളോടുകൂടി ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ.